ഈലങ്കാട് വാഗമൺ റോഡിലെ ആദ്യ പാലത്തിന് താഴെയുള്ള കുച്ചുകൂരയിൽ താമസിക്കുന്ന മജീഷ്യം കുടുംബവും ക്യാമ്പിൽ നിന്ന് തകർന്ന വീട് വരെ എത്തിയതാണ്. പ്രളയജലം കുത്തി ഒലിച്ചു വരുന്നത് കണ്ട് വീട്ടിലെ തയ്യൽ മെഷീന് മുന്നിൽ നിന്ന് ഭാര്യ അജിത മക്കളുമായി ഇറങ്ങി ഓടുകയായിരുന്നു. കൈവശം ആധാർ കാർഡ് മാത്രം. ക്യാമ്പ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ എവിടെ കിടക്കുമെന്ന് പോലും അറിയില്ല. ദുരന്തം കഴിഞ്ഞ ഒരാഴ്ചയാകുമ്പോൾ മജീഷിനെ പോലെ നഷ്ടപരിഹാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് മലയോര ജനത. ഇളങ്കാട് വാഗമൺ റോഡിലെ ആദ്യ പാലത്തിന് താഴെയുള്ള കൊച്ചുകൂരയിൽ താമസിക്കുന്ന മജീഷും കുടുംബവും ക്യാമ്പിൽ നിന്ന് തകർന്ന വീട് വരെ എത്തിയതാണ്. പ്രളയജലം കുത്തി ഒലിച്ചു വരുന്നത് കണ്ട് വീട്ടിലെ തയ്യൽ മെഷീന് മുന്നിൽ നിന്ന് ഭാര്യ അജിത മക്കളുമായി ഇറങ്ങി ഓടുകയായിരുന്നു. കൈവശം ആധാർ കാർഡ് മാത്രം. ക്യാമ്പ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ എവിടെ കിടക്കുമെന്ന് പോലും അറിയില്ല. ദുരന്തം കഴിഞ്ഞ് ഒരാഴ്ചയാകുമ്പോൾ മജീഷിനെ പോലെ നഷ്ടപരിഹാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് മലയോര ജനത. കോട്ടിക്കൽ ഇതുവരെ കാണാത്ത വെള്ളമാണ് പാഞ്ഞൊഴുകുന്നത്. വീടുകൾ, കടകൾ, കൃഷിയിടങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ എല്ലാം തകർന്നടിഞ്ഞു. ഉടുതുണി മാത്രമായി നൂറുകണക്കിന് പേർ. 5 മിനിറ്റിൽ കോട്ടിക്കൽ പ്രദേശം 50 വർഷം പിന്നിലേക്ക് പോയി. ഇന്നലെ അവലോകന യോഗത്തിൽ നഷ്ടപരിഹാര പാക്കേജ് പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 10,000 രൂപ മാത്രമാണ് ലഭിച്ചത്. പുല്ലകയാറിന്റെയും മീനച്ചിലാറിന്റെയും തീരത്ത് പുറംപോക്കിൽ താമസിച്ചിരുന്ന 100-ലേറെ പേരുടെ വീടുകൾ നശിച്ചു. ഇത് സർക്കാർ കണക്കിൽ പെടില്ല. കൂട്ടിക്കൽ മുണ്ടക്കായം ഭാഗത്താണ് ഏറെയും. ഇവർക്ക് ഉടുതുണിയല്ലാതെ മറ്റ് ഒന്നുമില്ല. ലൈഫ് പദ്ധതി ലഭിച്ച വീട് നശിച്ച കൂട്ടിക്കൽ പഞ്ചായത്തിലെ രാധാമണി വാസുദേവനെ പോലുള്ള നിരവധി പേരുമുണ്ട്. ജലനിധിയടക്കം പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികളുടെ പൈപ്പുകൾ ഒഴുകിപ്പോയി. കിണറുകൾ മൂടപ്പെട്ടു. ബാക്കിയുള്ള കിണറുകൾ വൃത്തിയാക്കണം. ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട കുടുംബങ്ങളും നല്ല വെള്ളമില്ലാതെ കഴിയുകയുമാണ്. ശുചീകരിക്കാത്ത വെള്ളം ഉപയോഗിക്കുന്നത് എലിപ്പനി അടക്കമുള്ള രോഗങ്ങളും ക്ഷണിച്ചു വരുത്തും. 12 മനുഷ്യജീവനുകളാണ് ഇവിടെ നഷ്ടമായത്. നിരവധി വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടു. 600 വീടുകളും 150 കടകളും നശിച്ചു. പാലങ്ങളുടെ നഷ്ടം 6.35 കോടിയുടേത്. വീടുകളുടെ നാശം, മറ്റു നാശനഷ്ടങ്ങൾ എന്നിവ തിട്ടപ്പെടുത്തി റവന്യൂ വകുപ്പ് റിപ്പോർട്ട് നൽകും. കൃഷിവകുപ്പ് പ്രാഥമിക നഷ്ടം വിലയിരുത്തിയെങ്കിലും കണക്കെടുപ്പ് തുടരുകയാണ്. ഒരാഴ്ചയ്ക്കകം കണക്കെടുപ്പ് പൂർത്തിയാക്കും. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച ശേഷം നഷ്ടപരിഹാരം തീരുമാനിക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരളകൗമുദി.